ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ബീറ്റിഎസ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ വളരെ ഈസി ആണെന്ന് പറയുന്നില്ല, ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഫോട്ടോ മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ ചെയ്ത ലെയേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെയേഴ്സ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം, ഏതൊക്കെ ലെയർ എങ്ങനെയൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നതിനേക്കാളും ഇത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ആർക്ക് ബോറും അടിക്കത്തില്ല, പെട്ടെന്ന് കണ്ടു തീർക്കാൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ആദ്യം ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് വരികയാണ്. ഇതാ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇവിടെ കുറച്ച് അറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കോലം. അതിൽ കുറച്ച് കളർ കറക്ഷൻസ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്, വൈബ്രൻസ് നിങ്ങൾ ആ ലെയർ പാനിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഫോഗ് കാര്യങ്ങളൊക്കെ അവർക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു ട്രീയുടെ ഇമേജ് വന്നിട്ടുണ്ട്, അതിനെയും ഒന്ന് കളറൊക്കെ ഫെയ്ഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറെ ഇവിടെ അടുത്ത് വേറൊരു ട്രീയും കൂടെ ഉണ്ട്, അതിൻ്റെയും കളർ ഞാൻ ഒന്ന് ആ സെയിം കളർ ടോണിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിന് ഞാൻ എന്താ ഇവിടെ ഒരു അതിൻ്റെ വേറൊരു ഇമേജിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് ആ ഒരു ഭാഗം ഇവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലും ഞാൻ ചെറുതായിട്ടൊന്ന് ഈ ഫോഗ് പോലെ ബ്രഷ് വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലേ ആ ഒരു ബ്ലെൻഡിങ് അതിൽ രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് മാച്ച് ആവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ഷാഡോ ആണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ ലെയർ ഓർഡർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ മെയിൻ ആയിട്ടുള്ള വണ്ടി ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇതാണ് ആ വണ്ടി. അപ്പോൾ അതിൻ്റെ ഷാഡോ ആണ്, അത് കൊടുത്തിരിക്കുന്ന ഷാഡോ ആണ് ആ ഒരു അടിയിൽ കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത എഫക്റ്റ് എന്താ, അത് ഹൈലൈറ്റ് ആണ്. നമ്മൾ ആ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഈ ആ ഒരു രണ്ട് ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്, അപ്പോൾ ആ അതിൻ്റെ ഹൈലൈറ്റ് ആണ് താഴെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഒന്ന് ഡാർക്ക് ആക്കുകയാണ്. അതായത് ഒരു നൈറ്റാണ് എൻ്റെ ഒരു തീം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നൈറ്റ് ആയിട്ട് വന്നിട്ട് അതിൽ ഈ വണ്ടി ഇരിക്കുന്നതായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പോൾ ലൈറ്റ് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ വീണ്ടും ഡാർക്ക് ആക്കാൻ വേണ്ടി കർവ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗ്രാസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ കാണാമല്ലോ ഒരു ഗ്രാസ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലർ ചെയ്തിരിക്കുകയാണ്, ഒരു എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വീണ്ടും നൈറ്റ് ആക്കാൻ ഒരു കർവ്, അതുപോലെ തന്നെ വൈബ്രൻസ് അവിടുത്തെ ആ ഒരു കളർ ഒന്ന് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്, ആ ലൈറ്റ് ഇവിടെ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് ഒന്ന് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് വരുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇവിടെയൊക്കെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യണമല്ലോ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഭാഗം കുറച്ച് മഞ്ഞ് വീണ പോലെ ഒരു ഫോഗി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഫിൽറ്റർ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. അതും ഞാൻ സോളിഡ് യൂസ് ചെയ്തിട്ട് ബ്രഷ് വെച്ച് ചെയ്തതാണ്, മാസ്ക് ചെയ്തതാണ്. ഓക്കെ, ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ക്യാമറ റോയിലേക്ക് കയറ്റിയിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് കളർ കറക്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിലേക്ക് നമ്മളൊരു ചെറിയൊരു കളർ ലുക്കപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു ലെറ്റ്, ചെറിയൊരു ലെറ്റ്, എൻ്റെ ആ ഒരു ലെറ്റ് ഞാൻ ഇനി മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്റ് ചെറുതായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇട്ടിട്ടുള്ളൂ, വലിയ എമൗണ്ട് ഇട്ടിട്ടില്ല, ചെറിയൊരു ഡിഫറൻസ് ആ കളർ ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടെ അതിനെ സേവ് ചെയ്തിട്ട് അതിന് നാലറ്റത്തും നമ്മൾ ഇങ്ങറ്റ് ആ ഒരു സംഭവം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും ആ ഒരു മെഗറിയിൽ നിന്നൊരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. ഓക്കെ, അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അതിനെ ജേപ്പൊക്കെ അടുക്കിയിട്ട് അതിൽ നമ്മളൊരു വീണ്ടും കുറച്ച് ഫോഗ് കൊടുത്തു. ഇതിൽ സത്യം പറഞ്ഞാൽ ഒരു നൈറ്റ് ഒരു ആംബിയൻസ് വരാൻ വേണ്ടിയിട്ടാണ്, അത് ഒരു മഞ്ഞ് മൂടി ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഫോഗ് ഇവിടെ കൊടുത്തു, അതൊക്കെ ബ്രഷ് യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളെ ലെവൽസ് യൂസ് ചെയ്തൊന്ന് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാസ്കിങ്, അതായത് ഇവിടെ എവിടെയൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ കർവ് യൂസ് ചെയ്തിട്ട് ഡാർക്ക് ആക്കി. ഇത് ഞാൻ കുറച്ചൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കർവ് യൂസ് ചെയ്തിട്ട് കുറച്ച് ബ്രൈറ്റ്നെസ് ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഈ ഒരു ഡോറിലും അവിടെ എവിടെയൊക്കെ കുറച്ചൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു കണ്ടോ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടെക്സ്റ്റ് കൊടുത്തു, അത് അവിടെ ഇരിക്കട്ടെ, രസം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു കറക്ഷൻ, ഇതൊക്കെ ഞാൻ ലൈറ്റ് നമ്മളെ കളർ ക്യാമറ ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കർവ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടെ ജേപ്പൊക്കെ ആക്കി അതിനെ ഒന്നും കൂടി കളർ ഗ്രേഡ് ചെയ്തെടുത്തു. അതിലാണ് ഈ കളർ ബാലൻസ് ഇതുപോലെ ലെവൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടും നോയ്സ് ഇട്ടിട്ടുണ്ട്, ഗ്രെയിൻസ്. പിന്നെ നമ്മൾ ഒരു ഹൈലൈറ്റ് അവിടെ ഒന്ന് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വാട്ടർമാർക്ക് വെച്ചു, ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ അല്ല, കുറേ പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ട്യൂട്ടോറിയൽ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബോർ അടിക്കും,
100% ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു വളരെ ക്യുക്കായിട്ടുള്ള ഒരു വീഡിയോ ആക്കി ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നത്. എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലായിട്ട് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ആർക്കും ട്യൂട്ടോറിയൽ കാണാൻ ഇപ്പോൾ താല്പര്യമില്ല, അതാണ് സംഭവം. ഇതിനു മുമ്പ് ഞാൻ നല്ല കുറച്ച് ലെങ്ത്ത് കുറച്ച് നല്ല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും വ്യൂസൊന്നും ഇല്ല. അല്ലാത്ത ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴേ റീച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ട്യൂട്ടോറിയൽസ് ഒന്നും ചെയ്യാത്തത്. ബോറടിക്കുന്നു എന്നെനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അത് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ ഇത്രയും സ്ലോ എന്താ പറയുക പെട്ടെന്ന് ആക്കിയത് എന്താ പറയുക വളരെ ലെങ്ത്ത് കുറച്ചത് ഞാൻ അതുകൊണ്ട്, അങ്ങനെ ബോറടിക്കാതിരിക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതൊരു ബേസിക് മാനിപ്പുലേഷൻ ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള നമുക്ക് കുറേ എന്താ പറയുക സ്റ്റോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും കമൻറ്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസൊക്കെ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. ഓക്കെ, നമ്മൾ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ, ഇൻസ്റ്റയിലാണ് നമ്മൾ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ട്യൂട്ടോറിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം, ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു ഇടിവെട്ട് വീഡിയോ ആയി നെക്സ്റ്റ് വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷദ് നിസാർ.